അങ്ങനെ അമ്പിനും വില്ലിനും അടുക്കാതെ ഇടഞ്ഞു തന്നെ നേതാക്കൾ. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പങ്കെടുക്കില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പി ജെ കുര്യൻ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. അതേസമയം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ലെന്നാണ് പി ജെ കുര്യന്റെ വിശദീകരണം. എങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങളുടെ എല്ലാം ഒരു കിടപ്പ്. വിട്ടുനിൽക്കലിന് രാഷ്ട്രീയ കാര്യങ്ങളില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുതെന്നും പി ജെ കുര്യൻ പറയുന്നുണ്ട്. അതേസമയം പി ജെ കുര്യന്റെ പരാമർശം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്തായാലും ചർച്ചയായേക്കും. ഈ സാഹചര്യത്തിലാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് വിശദീകരണം. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങവെയായിരുന്നു ഹൈക്കമാൻഡിനെതിരെ രൂക്ഷ വിമർശനവുമായി പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി ഉന്നമിട്ടായിരുന്നു കുര്യന്റെ വിമർശനവും. കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് കാരണം രാഹുലാണെന്ന് കുര്യൻ ഒരു മടിയുമില്ലാതെ തുറന്നടിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുന്നതിന് തടസ്സം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അല്ലെങ്കിലും പറഞ്ഞത് ശരിയാണോ? ഒന്നിനും കൊള്ളാത്ത ഒരു കൂട്ടത്തെ എന്തിനാണ് ഇങ്ങനെ നേതൃത്വം ചുമക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ സ്ഥിരതയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് എല്ലാവർക്കും അറിയാം. ഒരു പ്രമുഖ വാരിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കുര്യന്റെ ഈ ഒരു പ്രതികരണം. G23 നേതാക്കളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. രാഹുലായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നിയന്ത്രിച്ചത്. എന്നാൽ കോൺഗ്രസ് വൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. 8 നിലയിൽ പൊട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാഹുൽ രാജിവെച്ചത്. എന്നാൽ പിന്നീട് അധ്യക്ഷ സ്ഥാനത്തേക്ക് താനില്ലെന്ന് പലപ്പോഴായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരൊക്കെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം തിരിച്ചു വരുന്നില്ല. പക്ഷേ പിന്നണിയിൽ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിച്ചത് രാഹുലാണെന്ന ആരോപണം പലപ്പോഴും ഉയർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്ത തുടർച്ചയായി രാഹുൽ അധ്യക്ഷനാവണമെന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ സമ്മർദ്ദത്തിൽ നിൽക്കവെയാണ് കുര്യൻ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. സ്ഥിരതയില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വീണപ്പോൾ അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചു പോയതെന്ന് കുര്യൻ പറഞ്ഞു. നടുകടലിൽ കാറ്റിനും കോളിനുമിടയിൽ അകപ്പെട്ട ഒരു കപ്പലിനെ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കപ്പിത്താനാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ രാഹുൽ ഉത്തരവാദിത്തത്തിൽ നിന്നല്ല ഒളിച്ചോടി. ഇതാണ് കോൺഗ്രസിന് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അടക്കം കനത്ത തിരിച്ചടികൾ ഉണ്ടാവാൻ കാരണം. ഉത്തരവാദിത്തം ഇല്ലാതിരുന്നിട്ട് കൂടി നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് പി ജെ കുര്യൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി പൊട്ടിത്തെറികളും ആരംഭിച്ചു. പാർട്ടി അധ്യക്ഷനല്ലാത്ത ഒരാൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തായാലും ശരിയല്ല. രാഹുൽ അല്ലാതെ മറ്റൊരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും കുര്യൻ എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുര്യനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആരായാലും പറഞ്ഞു പോകുന്നതേ പുള്ളിക്കാരനും പറഞ്ഞുള്ളൂ. എത്രയാണെന്ന് കരുതിയാണ് കണ്ടും സഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം എന്തുകൊണ്ടും നന്നായി എന്നേ പറയാനൊക്കത്തുള്ളൂ. പിന്നെ സുധാകരൻ ഡിസ സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട ഗതികോടൊന്നും തനിക്കില്ലല്ലോ എന്ന് പി ജെ കുര്യനും ചിന്തിച്ചു കാണും. എന്തായാലും ഇനി അടുത്ത പ്രശ്നം എന്തുണ്ടാക്കാമെന്ന് നോക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊരു നല്ല പണിയാണ്. ഇനിയിപ്പോൾ കെ വി തോമസിന്റെ കൂടെ കുറേ നാൾ പി ജെ കുര്യനെ കുറ്റം പറയാം.